Esselamu aleyküm ve rahmetullahi ve berekat. Elhamdülillah. Allahümme salli ala Muhammedin ve ala ali Muhammed. Ve barik ala Muhammedin ve ala ali Muhammed. İnneke hamidun mecid. Usikum bittakvallah. بسم الله الرحمن الرحيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب البصيرة قرآن بدرنا بيدي لكي خدية مايا سواغدا بريا سخودرن ماري سخودري ماري സൂറത്തുൽ ബക്കറയിലെ 165-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. അതിലെ പദങ്ങൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓ മീനന്നാസി മൻ യത്തഖിദു മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി മിൻ ദൂനില്ലാഹി അന്ദാദൻ യുഹിബ്ബൂനഹും كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله ജമീഅൻ വ അന്നല്ലാഹ ശദീദുൽ അദാബ്. മിക്കവാറും പദങ്ങളെല്ലാം നമുക്ക് പരിചയമുള്ള പദങ്ങൾ തന്നെയാണ്. പാരായണവുമായി പുതിയ നിയമങ്ങളൊന്നും പഠിക്കുവാനില്ല. പാരായണം ആദ്യം ശ്രദ്ധിക്കുക. ഓ മീനന്നാസി ശദ്ദുള്ള നൂന് നന്നായിട്ട് മണിച്ച് മൈയത്തഖിദു സുക്കൂൻ ഇല്ലാത്ത നൂന് യായിലേക്ക് ലയിപ്പിച്ച് മൈയത്തഖിദു മിൻ ദൂനില്ലാഹി മണിച്ച് മറച്ച് മിൻ ദൂനില്ലാഹി അന്ദാദൻ. അവിടെ ഒന്ന് വേണമെങ്കിൽ വഖഫ് കൊടുക്കാം, ഇന്നിപ്പോൾ പഠിക്കാനുള്ളപ്പോണ്ട്. അപ്പം അന്ദാദൻ എന്നുള്ളത് അന്ദാദ പത്ര ആദ്യം പഠിക്കാം. ഓ മീനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അന്ദാദ. ومن الناس من يتخذ من دون الله أندادا باقي يحبونهم كحب الله هذا وقف عند يحبونهم كحب الله باقي باقي والذين آمنوا أشد حبا لله والذين آمنوا أنو إنتا مد കൂടി ഉണ്ട് أشد حبا لله حبا لله أشد حبا لله والذين آمنوا أشد حبا لله അശദ് ഹുബ്ബല്ലില്ലാ. ലാമിൻ്റെയോ റായിൻ്റെയോ മുന്നിൽ
തൻവീനോ സാക്കിനായോ നൂന വന്നാൽ അവിടെ തൻവീനെ അല്ലെങ്കിൽ സാക്കിനായ നൂനെ ലാമിലേക്കോ റായിലേക്കോ ലയിപ്പിച്ചാണ് വായിക്കേണ്ടത്. ഹുബ്ബല്ലി ഹുബ്ബല്ലി അശദ്ദു ഹുബ്ബല്ലില്ല മണിക്കൽ ഒഴിവാക്കി ലയിപ്പിച്ച് വേണം ഓതാൻ. അശദ്ദു ഹുബ്ബല്ലില്ല വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല വാക്യഭാഗം ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا ظلموا إن الأرض مدند ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله أن القوة لله جميعا അത്രയും ഒരുമിച്ചാണ് പറയാണ് ചെയ്യേണ്ടത്. ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب وأن الله شديد العذاب ആവർത്തിച്ച് കേട്ട് പാരായണം ശരിയാക്കുക. അതോടൊപ്പം തന്നെ വഖഫ് അനുവദിച്ച സ്ഥലങ്ങളിലെല്ലാം വഖഫ് കൊടുത്ത് കാണാതെ പഠിക്കുകയും ചെയ്യുക. അതിലെ പദാനുപദ അർത്ഥവും ആയത്തിൻ്റെ ആശയവും കൂടി നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. നിങ്ങളുടെ നോട്ടിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. രണ്ടാം അധ്യായത്തിലെ 165-ാമത്തെ ആയത്ത് ഓ മീനന്നാസ്. അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, നമുക്കറിയാം. ഓ മീനന്നാസ്, മനുഷ്യരിലുണ്ട്. ആൻഡ് ഓഫ് മാൻകൈൻ ആർ സം, മനുഷ്യരുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ടെന്ന്. ഓ മീനന്നാസ്, മനുഷ്യരിലുണ്ട്. ആൻഡ് ഓഫ് മാൻകൈൻ ആർ സം, അങ്ങനെയുള്ളവരാണ്. മൈ യത്തഹിദു, സ്വീകരിക്കുന്നവർ. ഹൂ ടേക്ക് ഫോർ വർഷിപ്പ് അതേഴ്സ്, ഹൂ ടേക്ക് അതേഴ്സ് എന്തിനു വേണ്ടിയാണ്? സ്വീകരിക്കുന്ന ആരാധനയ്ക്ക് വേണ്ടിയാണ്. പുറകെ വരുന്നതിൽ നിന്ന് മനസ്സിലാക്കും. മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ. ബിസൈഡ്സ് അല്ലാ, അൻബാദൻ, ചില സമന്മാരെ റിവൽസ് ടു അല്ലാ. അപ്പോൾ ആൻഡ് ഓഫ് മാൻകൈൻ ആർ സം ഹൂ ടേക്ക് ഫോർ വർഷിപ്പ് അതേഴ്സ് ബിസൈഡ്സ് അല്ലാ റിവൽസ്, ബിസൈഡ്സ് അല്ലാ റിവൽസ് ടു അല്ലാ, അള്ളാഹ്ക്ക് പുറമെ സമന്മാരെ സ്വീകരിക്കുന്ന ചില ആൾക്കാർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. യുഹബ്ബൂന, അവർ സ്വീകരിക്കുന്നു. അങ്ങനെ അള്ളാഹ്ക്ക് പുറമെ സമന്മാരെ സ്വീകരിച്ച ആൾക്കാർ സ്വീകരിക്കുന്നു. ഹും, അവരെ, ആരെയാണ്? ആരെയാണോ അള്ളാഹ്ക്ക് പുറമെ അവർ സമന്മാരായി സ്വീകരിച്ചത്, അവരെ അവർ സ്നേഹിക്കുന്നു. അള്ളാഹ്ക്ക് പുറമെ നിദ്ദ്, അന്താദ്, പകരക്കാർ, സമന്മാരെ തേടിപ്പോയവർ ആ സമന്മാരെ സ്നേഹിക്കുന്നു. യുഹബ്ബൂനഹും, അവർ അവരെ സ്നേഹിക്കുന്നു. അവിടെ ഒരു ചോദ്യമുണ്ട്, ആരെ സ്നേഹിക്കുന്നു? അതായത് അള്ളാഹ്ക്ക് പുറമെ സമന്മാരെ സ്വീകരിച്ചവർ ആ സമന്മാരെ എന്തു ചെയ്യുന്നു? സ്നേഹിക്കുന്നു. യുഹബ്ബൂനഹും, ദേ ലൗദം, എങ്ങനെ? കഹുബില്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. ആസ് ദേ ലൗ അള്ളാ, തുല്യരായിട്ട് അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അള്ളാഹ്ക്ക് പകരം അള്ളാഹ്ക്ക് പുറമെ അവർ കണ്ടെത്തിയ സമന്മാരെയും അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവർ സ്നേഹിക്കുന്നു. എന്നാൽ വല്ലദീന ആമനു, വിശ്വസിച്ചവരാകട്ടെ, ബട്ട് ദോസ് ഹു ബിലീവ് അശദ്ദു ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ. അശദ്ദു ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ. ലവ് അള്ളാ മോർ ദാൻ എനിത്തിങ് എൽസ്, വേറെ എന്തിനേക്കാളും ഉപരി അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. അശദ്ദു ഹുബ്ബല്ലില്ല, ലവ് അള്ളാ മോർ ദാൻ എനിത്തിങ് എൽസ്. വലവ് യറല്ലദീന വലമു, വലവ് യറല്ലദീന, വലവ് യറ കണ്ടിരുന്നുവെങ്കിൽ, അല്ലദീന വലമു, അക്രമം പ്രവർത്തിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നർത്ഥം. വലവ് യറല്ലദീന വലമു, അക്രമകാരികളായ, അക്രമം പ്രവർത്തിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഫള്ളി
ദോസ് ഹു ഡു റോങ് കുഡ് സി, അവർ കണ്ടിരുന്നെങ്കിൽ, അവർ അറിഞ്ഞിരുന്നെങ്കിൽ, കണ്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. ഈഫ് ഒൺലി ദോസ് ഹു ഡു റോങ് കുഡ് സി, എന്ത്? ഇത് യറവുനൽ അദാബ്, ഇത് യറവുനൽ അദാബ്, അവർ കാണുന്ന സന്ദർഭം, അവർ കാണുന്ന സന്ദർഭം. വെൻ ദേ സീ, വെൻ ദേ വിൽ സീ ദ അൽ അദാബ്, ശിക്ഷ, ദ ടോർമെൻറ്റ്. വെൻ ദേ വിൽ സീ ദ ടോർമെൻറ്റ്, ശിക്ഷ അവർ നേരിൽ കാണുന്ന ദിവസം. അതിനെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, അക്രമകാരികൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്ത്? അന്നൽ കുവ്വത്ത ലില്ലാഹി ജമിയാ, അന്നൽ കുവ്വത്ത, തീർച്ചയായും ശക്തി ലില്ലാഹി, അത് അള്ളാഹുവിനാണ്, ജമിയാൻ മുഴുവനും, ശക്തി മുഴുവനും അള്ളാഹുവിനാണെന്നുള്ള വിവരം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് ശിക്ഷ നേരിൽ കാണുന്ന ആ ദിവസത്തിൽ ശക്തി കുവ്വത്ത് മുഴുവൻ അള്ളാഹുവിനാണ് എന്നുള്ള വിവരം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദാറ്റ് ഓൾ പവർ ബിലോങ്സ് ടു അള്ളാഹ്, എല്ലാ അധികാരവും അള്ളാഹുവിൽ, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമായതാണ് എന്നുള്ള വിവരം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വാ അന്നല്ലാഹു ശദീദുൽ അദാബ്, അതോടൊപ്പം തന്നെ വാ അന്നല്ലാഹു, നിശ്ചയമായും അള്ളാഹു ശദീദുൽ അദാബ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള വിവരവും അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എങ്കിൽ അവർക്കത് ഗുണം ചെയ്യുമായിരുന്നു എന്ന്. ആൻഡ് ദാറ്റ് അള്ളാഹ് ഈസ് സിവിയർ ഇൻ പണിഷ്മെൻറ്റ്, ആൻഡ് ദാറ്റ് അള്ളാഹ് ഈസ് സിവിയർ ഇൻ പണിഷ്മെൻറ്റ്. ഇതാണ് ആയത്ത്. അത് ഒരിക്കൽ കൂടി നിങ്ങൾക്കതിൻ്റെ പദാനുപദം അർത്ഥം ശ്രദ്ധിക്കാവുന്നതാണ്. അല്പം ദൈർഘ്യമുള്ള ഒരു ആയത്താണെന്നാൽ ദീർഘമായ ആയത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതുമല്ല. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഒമിനൻ നാസി, മനുഷ്യരിലുണ്ട്. ആൻഡ് ഓഫ് മാൻകൈൻഡ് ആർ സം, ചില ആൾക്കാർ. മൈ യത്തഖിദു, സ്വീകരിക്കുന്നവർ. ഹു ടേക്ക് അതേഴ്സ്, ഹു ടേക്ക് അതേഴ്സ്. മിന്ദൂനില്ല, അള്ളാഹുവിന് പുറമെ. ബിസൈഡ്സ് അല്ലാ, അള്ളാഹ്ക്ക് പുറമെ സ്വീകരിക്കുന്നവർ. ആരെയായിട്ട്? അൻദാദൻ, ചില സമന്മാരായിട്ട്. അള്ളാഹ്ക്ക് പുറമെ ചില സമന്മാരെ സ്വീകരിക്കുന്ന ആൾക്കാർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. റിവൽസ് ടു അല്ലാ. എന്നിട്ടോ ആ സമന്മാരെ സ്വീകരിച്ചു കഴിഞ്ഞാൽ യുഹിബൂനഹും, അവർ ആ സമന്മാരെ സ്നേഹിക്കുന്നു. അള്ളാഹ്ക്ക് പുറമെ അവർ സ്വീകരിച്ച ആ സമന്മാരെ അവർ സ്വീകരിക്കുന്നു, അവർ അവരെ സ്നേഹിക്കുന്നു. യുഹിബൂനഹും, ദേ ലൗദം, എങ്ങനെ? കഹുബില്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. ഒരു വ്യത്യാസമില്ല. അള്ളാഹിനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ അന്താദിനോടും ചോദിക്കും. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ ഇവരെയും സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വല്ലദീൻ ആമനു, വിശ്വസിച്ചവരാകട്ടെ, മുഅ്മിനുകളാകട്ടെ. ബട്ട് ദോസ് ഹു ബിലീവ്, സത്യവിശ്വാസികളുടെ കാര്യം, അവർ അശദ്ദു ഹുബ്ബലില്ലാ, അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ. അശദ്ദു ഹുബ്ബൻ ലില്ലാ, അള്ളാഹുവിനോട് ഏറ്റവും ശക്തമായ സ്നേഹമുള്ളവരത്രേ. ലൗ അല്ലാ മോർ ദാൻ എനിത്തിങ് എൽസ്, അവർക്ക് സർവത്തിനേക്കാളും സ്നേഹം അള്ളാഹുവിനോടായിരിക്കും. എന്നിട്ടല്ല പറയണ, ഒരു ഉയറല്ലതീന ലലമു, ആ അക്രമം പ്രവർത്തിച്ചവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. എന്താണ് അവർ പ്രവർത്തിച്ച അക്രമം? അള്ളാഹ്ക്ക് പുറമേ അന്താദുകളെ, സമന്മാരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിനെയാണ് ലുൽമ അക്രമമായിട്ട് അള്ളാഹു പറഞ്ഞത്. ആ അക്രമകാരികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒലവു ഇറല്ലതീന ലലമു, ആ അക്രമകാരികൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ ഫൊള്ളി ദോസ് ഹു ഡു റോങ് കുഡ് സി, ആ അതിക്രമം പ്രവർത്തിച്ചവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് ഇറവുന ലതാ, അവർ കാണുന്ന സന്ദർഭം. വെൻ ദേ വിൽ സീ ദ ടോർൺ, അവർ ഇത് ഇറവുന ലതാ, അവർ ശിക്ഷ കാണുന്ന സന്ദർഭം എന്നാണ്. അവർ ശിക്ഷ കാണുന്ന സന്ദർഭം, അദാബ്, ഇത് ഇറവുന ലതാബ്, ശിക്ഷ അവർ കാണുന്ന സന്ദർഭം. വെൻ ദേ വിൽ സീ ദ ടോർമെൻറ്റ്, എന്ത്? അന്നൽ കുവ്വത്ത ലില്ലാഹി ജമിയ, അന്നൽ കുവ്വത്ത, ശക്തി മുഴുവനും ലില്ലാഹി, അള്ളാഹുവിനാണ് എന്ന്. ജമിയൻ മുഴുവനായും, ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും. ദാറ്റ് ഓൾ പവർ ബിലോങ്സ് ടു അള്ളാഹ്, ആൻഡ് ദാറ്റ് അള്ളാഹ് ഈ സിവിയർ ഇൻ പണിഷ്മെൻറ്റ്, ഈ വിവരം അവർ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എങ്കിൽ അതവർക്ക് ഗുണപ്പെടുമായിരുന്നു. അതവർ അറിഞ്ഞില്ല. അതിൻ്റെ അനന്തരഫലം അവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നന്നായി പഠിക്കുക. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.